എന്താ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മാത്സിൻ്റെ പേടിയാണോ? മാത്സിന് എന്താണ് നിങ്ങൾ പേടിക്കുന്നത്? അത് ഇഷ്ടമില്ലാത്തതാണോ? നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാം. വെൽക്കംസ് ടു ഹമ്മിംഗ് ബേർഡ്. ഞാൻ ഇന്ന് മാത്സിനെ പറ്റി പറയാൻ വന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാണോ മാത്സ്? ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടാകും, ചിലപ്പോൾ ചില കാരണങ്ങളാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. മാത്സ് നമുക്ക് എങ്ങനെ അറിയാമെന്ന് നമുക്ക് പഠിക്കാം. ചെറിയ കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും, അവരുടെ മാതാപിതാക്കൾക്ക്. മാത്സിലെ കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ്, അതിന് നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് പഠിക്കാൻ ഇതുപോലെ 1, 2, 3, 4, 5, 6 കുറച്ച് എഴുത്തും പ്ലസ് 1 അങ്ങനെയൊന്നും കാര്യമില്ല. അതിനേയും കാട്ടും ഉപകാരമുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ. അത് കാലക്രമേണ നമ്മൾ പഠിക്കും, എഴുതാനും വായിക്കാനും പഠിക്കുന്നതോടെ. ഇതെന്താണ് 1, 2, 3, 4 ബേർഡ്സും എഴുതാനും അത് കൗണ്ട് ചെയ്യാനും നമ്മൾ പഠിക്കും. അതിനേക്കാരായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ വേറെ മാർഗമുണ്ട്. നോക്കൂ, ഇതിൽ 1, 0, 1 അങ്ങനെ എഴുതാം. അതിൽ ഇപ്പുറത്തെ സൈഡ് വെച്ച് നമുക്ക് ആ ഇമേജ് ചിത്രം വെച്ച് 1, 2, 3 പഠിക്കാം. കാറ് എത്രണ്ണം ഉണ്ട്? ഒരു കാറേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ പറയാണ് 1. ബട്ടർഫ്ലൈ എത്രണ്ണം ഉണ്ടെന്ന് എണ്ണിക്കൂ. 1, 2, 2 സ്റ്റാർസ്, 3. അതേപോലെ 10 വരെ നിങ്ങൾക്ക് സ്വയം കൗണ്ട് ചെയ്യും. നോക്കൂ, വേണ്ട 1, 2, 3 ഇതുപോലെ ഇമാജിനറി ആയിട്ടൊരു ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ഓരോ നമ്പറും എണ്ണുന്നതിനോടൊപ്പം അതിൻ്റെ പൊക്കത്ത് എഴുതിയ വേർഡ്സും അവരിലോട്ട് പകർന്ന് കിട്ടും. ഇപ്പോൾ നോക്കൂ, 7 എന്ന് പറയുമ്പോൾ എത്ര മാങ്ങയാണ് അവിടെ കൊടുത്തേക്കുന്നത്? എത്ര മാങ്ങയുണ്ട്? 1, 2, 3, 4, 5, 6, 7 ഓക്കെ. ഇനി 9 വരുന്ന ഏതാണുള്ളത്? 9 എഴുതിക്കണ എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കും. ഇത് തന്നെ, ഇത് 1 to 15 വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ചാർട്ടാണ്. കൗണ്ടിങ് നമ്പേഴ്സ് 1 to ഇൻഫിനിറ്റി എണ്ണിത്തീരാത്തത്രയും നമ്പേഴ്സ് ഉണ്ട്. മിക്കപ്പോഴും നമ്മൾ പറയണത് 1 to 100 കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറയണത്. അപ്പോൾ 100 വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് നമുക്ക് കൂട്ടാനും പറയാനും പഠിക്കണം. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാലോ. ഈ ഇമേജിൽ എത്ര വയലറ്റ് കളറുള്ള ബ്രിഞ്ചുകളുണ്ട്? വഴുതനങ്ങ 2 എണ്ണം, ക്യാരറ്റോ 2, സ്ട്രോബെറി 3 എണ്ണം ഉണ്ട്, ജെറി 1, 2, 3, 4, 5, ഗ്രേപ്സ് 1, 2, 3 ആൻഡ് മാംഗോ 3. ഓക്കെ, ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഈ ആക്ടിവിറ്റി നിങ്ങൾ സ്വയം ചെയ്യുക. പൈനാപ്പിൾ എത്രണ്ണം ഉണ്ട്, ബനാന എത്രണ്ണം ഉണ്ട്, ഓറഞ്ച് എത്രണ്ണം ഉണ്ട്, ചെറി എത്രണ്ണം ഉണ്ട്, അങ്ങനെ ഓരോന്നേയും സ്വയം കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തായി നമുക്ക് കൂട്ടാൻ പഠിക്കാം. ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് വരച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ അതിലൂടെ മനസ്സിലാക്കും. ഞാനിപ്പോൾ ഒരു നമ്മുടെ 5 പൊക്കത്ത് നിന്ന് എഴുതിയിരിക്കുന്നത് കണ്ട, 1 to 10 നീളത്തിലും 1 to 10 താഴത്തോട്ടും എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ 5 എന്ന നമ്പർ പൊക്കത്ത് നിന്നും 6 എന്ന നമ്പർ താഴത്തോട്ട് എടുക്കണേ. അപ്പോൾ 5 + 6 5 6 തമ്മിലാണ് എനിക്ക് കൂട്ടേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എത്രേ? 11. ഇത് നോക്കൂ, 1, 2, 3, 4 പുഷ്പങ്ങളുണ്ട്. അപ്പോൾ 2 + 2 = 4. അങ്ങനെ ഓരോ നമ്പേഴ്സും കൂട്ടുന്നു നോക്ക്. ദേ ആ 2 കപ്പൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണത്? 2. അപ്പോൾ 1 + 1 = 2 ആ കൗണ്ട് ചെയ്ത് നിങ്ങൾ അത് തമ്മിൽ കൂട്ടുക. ഇതേപോലുള്ള പല ആക്ടിവിറ്റീസാണ് ഇതിൽ ഈ വീഡിയോയിലൂടെ കടന്നു കൊടുത്തത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ഓരോന്നും എണ്ണി 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 അത് തമ്മിൽ അപ്പുറത്തെ നമ്പറായിട്ട് കൂട്ടുക. ദേ 6 + 4 = 6 ആപ്പിൾ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ടിവിറ്റി ചെയ്ത്. ഓക്കെ, 9 + 5 = 14, 8 + 10 എത്രേ? 18, 6 + 4 + 2 6 + 4 + 2 എത്രേ? 12. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത് നേരത്തെ കാണിച്ച ആക്ടിവിറ്റീസാണ്, ഇതൊന്ന് സ്വയം നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്ത സെക്ഷൻ സബ്ട്രാക്റ്റിംഗ്.
സബ്ട്രാക്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളൊരു ചാർട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചാർട്ട് നോക്കൂ. ചാർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 to 10 താഴത്തോട്ടും മുകളിൽ എഴുതുന്ന ഭാഗം 10 to 1 ഡിസെൻഡിങ് ഓർഡറിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊരു കിട്ടാം, 6 ഉത്തരം. 6 കിട്ടണമെങ്കിൽ ഏതൊക്കെ വേണം? 10 to 4 കുറക്കണം, 9 to 3 കുറക്കണം, 8 to 2 കുറക്കണം, 7 to 1 കുറക്കണം. അപ്പോൾ നമുക്ക് കുറേ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, 5 carrot 2 കുറച്ചാൽ എത്ര കിട്ടും? 3. 10 strawberry 5 strawberry കുറച്ചാൽ എത്ര കിട്ടും? 5. 6 apple 3 apple കുറച്ചാൽ എത്ര കിട്ടും? 3. ജസ്റ്റ് നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. കിട്ടുവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കാൽക്കുലേഷൻ. പൈനാപ്പിൾ മാത്രമല്ലേ, നമുക്ക് 3 - 1 2 അതേപോലെ ഓരോന്നിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യൂ. 2 പൈനാപ്പിളിൽ നിന്ന് 1 pineapple കുറച്ചാൽ 1 കിട്ടും. അതേപോലെ 3 നിന്ന് 2 പോയാൽ 1, 4 നിന്ന് 2 പോയാൽ 2, 3 പോയാലോ 0 തന്നെ കിട്ടും അല്ലേ, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 0. ഈ കാൽക്കുലേഷൻ നോക്കൂ, ഇതിൽ 5 ബട്ടണിൽ നിന്ന് 3 കുറക്കണം, അപ്പോൾ എത്ര കിട്ടും? 2. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറിൽ 3 ബട്ടണുണ്ട്, അതിലെനിക്ക് 1 മതി, ബാക്കി എത്രണ്ണം ഉണ്ട്? 2. പിന്നെ 5 green ബട്ടണിൽ നിന്ന് ഞാൻ എടുക്കുന്നത് 9 green ബട്ടണിൽ നിന്ന് എനിക്ക് 5 green. ഇത് നോക്കൂ, ഇതിൽ ആഡിങ്ങും സബ്ട്രാക്റ്റിങ്ങും ഉണ്ടല്ലേ. നോക്കൂ, ജെറിക്ക് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആഡിങ്ങും സബ്ട്രാക്റ്റിങ്ങും കൂടി നോക്കാം. 3 - 6 ജെറിക്ക് 3. അപ്പോൾ 6 + 3 6 + 3 9 ആപ്പിളിന് 8 - 1 ഇതേപോലെ നിങ്ങൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കൂ. മറ്റേ ആക്ടിവിറ്റി നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഷേപ്സിൽ ഏതൊക്കെ ഷേപ്സ് അറിയാം? ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ, ഹേർട്ട്, സ്ക്വയർ, ഓവൽ, സ്റ്റാർ, ഇതുപോലെ പലതരം ഷേപ്സ് ഉണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ കടന്നു പോകുന്നതാണ് ഈ ഷേപ്സ് എല്ലാം. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അവരുടെ കട്ടിങ്സ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ ഓരോ നമ്മുടെ ലൈഫ്സ്റ്റിൽ തന്നെ നമ്മുടെ പല ഷേപ്സും കടന്നു പോകുന്നുണ്ട്. ഇതിൽ ഓരോ ഷേപ്സിനും ഓരോ സൈഡ്സ് ഉണ്ട്. നോക്ക്, സർക്കിള്, സെമി സർക്കിൾ, ട്രയാങ്കിളിലും 3 ഉണ്ട്. സ്ക്വയറിന് 4, 5 വരുമ്പോൾ അത് പെൻഡഗൺ, 6 വരുമ്പോൾ ഹെക്സഗൺ, 7 വരുമ്പോൾ ഹെപ്റ്റഗൺ, 8 വരുമ്പോൾ ഓപ്റ്റഗൺ, അങ്ങനെ ഓരോ സൈഡ് വരുമ്പോൾ ഓരോ. ഈ ഒരു പിക്ചർ നിങ്ങൾ ആദ്യം ഒരു വെള്ള പേപ്പറിലോ നിങ്ങൾ റഫ് പേപ്പറായിട്ട് വരക്കാം. ശേഷം അത് അതേപോലെ ജസ്റ്റ് ആ വരച്ചേക്കുന്ന ഡ്രോയിലൂടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിങ്ങൾ പലതരത്തിലുള്ള ഒരു ഇമാജിൻ ഫോം ചെയ്യൂ, നിങ്ങളുടെ ടാലൻറ്റ് വർദ്ധിക്കും. അതോടൊപ്പം ഈ ഇമേജ് നോക്കൂ, ഇതിൽ പലതരം ഷേപ്സ് വെച്ചുണ്ടാക്കിയേക്കുന്ന വീഡിയോ ഇത്. നിങ്ങളുടെ ഇത് ഞാനൊരു റഫ് ഫിഗർ പോലെയാണ് നിങ്ങൾക്കിത് കാണിച്ചു നിൽക്കുന്നത്. അതുപോലെ പലതരം ഇമാജിൻസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഞാനൊരു വീടാണ് പരിചയപ്പെടുത്തുന്നത്. ആ വീടിൽ ഏതൊക്കെ തരം ഷേപ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ഓവൽ ഉണ്ട്, സർക്കിൾ ഉണ്ട്, സെമി സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാം? നമ്മുടെ ഒരു വീട് തന്നെ വീട്ടിൽ തന്നെ പലതരം ഷേപ്സും നിറയുന്നതാണ് നമ്മുടെ വീട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചു, വീടിൻ്റെ രൂപം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, അതിലേതൊക്കെ തരം രൂപപ്പെടുന്ന അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസങ്ങളെ പറ്റിയാണ്. മാസങ്ങളും കണക്കുന്നവരാണ് എന്താ ബന്ധമെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. 1 365 365 12 ഈ 12 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എടുക്കണ്ടേ, കണക്കാക്കി തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഇതിൽ 8 ഏതാണ്? ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും 8 ഓഗസ്റ്റ്. ഈ പിക്ചറുമായതിനു ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് 8 ഏതാ, നിങ്ങൾ മറക്കരുത്. അതിനു വേണ്ടിയാണ് ഓരോ മാസത്തിൻ്റെ ഓരോ പ്രത്യേകത വെച്ച് പഠിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസമാണ്? എൻ്റെ ബർത്ത്ഡേ മാർച്ച്. അപ്പോൾ മാർച്ച് 3 നമ്പറിലാണ് വന്നത്? 3 അപ്പോൾ ആ മാസം 3 ആണെന്ന് പറയാൻ ആദ്യം എന്ത് വേണം? മാസങ്ങളെ പറ്റി പഠിക്കണം.
ഓരോ മാസവും പഠിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഈ മാസങ്ങളെ നിങ്ങൾ ഓരോ മാസത്തിൽ ഏതൊക്കെ പ്രത്യേകത നോക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഏത് മാസം? ഡിസംബർ. അതാരും മറക്കത്തില്ല. അതുപോലെ എന്താ, സ്കൂൾ തുറക്കണ മാസം ഏത്? ജൂൺ. അതേപോലെ ഓരോ മാസം, ജൂൺ എത്രാമത്തെ മാസമാണ്? ആറാമത്തെ മാസം. അതേപോലെ ഓരോ മാസത്തിലും ഓരോ പ്രത്യേകത വെച്ച് ഓരോ ഫണ്ണി ചാർട്ട് തയ്യാറാക്കി സ്വയം പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് അത് തയ്യാറാക്കി തരാൻ പറയൂ. നിങ്ങൾക്ക് സുഖവും സുഖകരമായ മാത്സ് പഠിക്കാം. ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആകർഷണം വരുന്നില്ലേ? അതുപോലെ തയ്യാറാക്കൂ. അടുത്ത ദിവസം നമുക്ക് ദിവസങ്ങൾ, ഡേയ്സിനെ പറ്റി പഠിക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരു സുഖമില്ല. നമുക്ക് ഓരോ ദിവസത്തേക്കും ഓരോ തീരുമാനമെടുക്കാം. ഞാൻ തിങ്കളാഴ്ച, സൺഡേ, ഞായറാഴ്ച, ഞായറാഴ്ച, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഹോളിഡേ, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വർക്കിംഗ് ഡേയ്സ് ആണ്, സ്കൂളിൽ പോകണം. സാറ്റർഡേ ചില കുട്ടികൾക്ക് ലീവ് കിട്ടും, ചിലരില്ല. ഇതങ്ങനെ നമുക്ക് ഫണ്ണായിട്ട് വിടുന്നു. ഒരു സൂര്യൻ ഒരു ദിവസം കറങ്ങിയെടുക്കാത്തത് ഒരു ദിവസമാണ് അല്ലേ, കറങ്ങിയെത്തുന്നത് ഒരു രാവും പകലും. അപ്പോൾ ഈ സൗകര്യം എത്ര ദിവസം കറങ്ങുന്നുണ്ടെന്ന് നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇങ്ങനെ തന്നെ എത്ര ദിവസം കറങ്ങുന്നുണ്ട്? 365 ദിവസം കറങ്ങുന്നുണ്ട്. അപ്പോൾ 7 ദിവസവും 12 മാസവും 365 ദിവസവും 1 ഇയറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ഇതിലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഇമേജാണല്ലേ. ഈ കളർഫുൾ ഇമേജസ് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത് നോക്കും. ഇപ്പം വീക്കെൻഡ്സെ പറ്റി പഠിച്ചാലോ. ഇനി നമുക്ക് കുറച്ച് പസിൽസ് നോക്കാം. ഇതിൽ പെട്ടെന്ന് തന്നെ നിങ്ങൊന്ന് സാറ്റർഡേ കണ്ടുപിടിച്ചേ. സാറ്റർഡേ ഉള്ള സ്പെല്ലിങ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ദേ ഈ ലാസ്റ്റ് റോയിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് റോയിലുണ്ട് സാറ്റർഡേ. ഇത് നോക്കൂ, പൊക്കത്ത് കറക്റ്റായിട്ട് ഓരോന്ന് എഴുതിയിട്ടുണ്ട്, സ്പെല്ലിങ്സ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒന്ന് കറക്റ്റ് ചെയ്യൂ. ശേഷം നിങ്ങൾ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റിലുള്ള ഒന്ന് നോക്കൂ. ഇതിൽ നിങ്ങൾ ആ സൺഡേ മൺഡേയുടെ സ്പെല്ലിങ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതി നോക്കി, ഫില്ല് ചെയ്ത് നോക്കി, കറക്റ്റാക്കി നോക്കി. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് വീട്ടിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, സാറ്റർഡേ, ഫ്രൈഡേ വീക്സ് പെട്ടെന്ന് പഠിക്കാം, മന്ത്സ് പെട്ടെന്ന് പഠിക്കാം, ഇംഗ്ലീഷിനെ പഠിക്കാം, മാത്സും പഠിക്കാം. അടുത്തത് റെയിൻബോ. റെയിൻബോ ഇസ് എ മാത്സ് എഫക്റ്റ്. ആദ്യം തന്നെ റെയിൻബോ എങ്ങനെ ഉണ്ടാവണേ നോക്കാം. റെയിൻബോ മഴവില്ല, മഴവില്ലുണ്ടായിരുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികൾ, സൂര്യൻ്റെ റേസ് ജലത്തിലഴിച്ച് ജലം ജലത്തിൻ്റെ നിന്ന് ഭൂമിയിലോട്ട് പതിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? മഴവില്ല് കാണുന്നത്. ഓക്കെ, ഈ മഴവില്ല് പതിക്കുന്നതിനും ഓരോ ആംഗിളും ഇതൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. മഴവില്ലിനെ പറ്റി ഇത്രയും അറിയണം. മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. സൂര്യകിരണങ്ങൾ, അതെ, സൺറൈസ് ജലത്തിൽ, വാട്ടർ പോയിന്റിലടിച്ചിട്ട് ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ, എർത്തിലോട്ട് പതിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മഴവില്ലുണ്ടാകുന്നത്. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഏകദേശം മഴവില്ലൊക്കെ കാണുന്നത് അല്ലേ. ഈ മഴവില്ല് ഏതൊക്കെ നിറങ്ങളുണ്ട്? അതിൽ രണ്ടാമത്തെ നിറം ഏതാ? ഒന്നാമത്തെ നിറം ഏതാ? മഴവില്ല് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിക്കോ, വയലറ്റ്, അങ്ങനെ പല നിറത്തിലുള്ള റെഡ് നിറങ്ങളുണ്ട് അല്ലേ. 7 നിറങ്ങളാണ് ഇതിലുള്ളത്. 7 നിറങ്ങൾ എന്ന് പറയുമ്പോൾ കണക്കാണ്. കണക്കിലൂടെ മാത്സിലൂടെ എങ്ങനെ കണക്കാക്കാം? 1, 2 ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഏ മൂന്നാമത്തെ നിറം ഏതാ? അപ്പോൾ പറയും യെല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് വയലറ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ മൂന്നാമത്തെ നിറം ഏതാ? അത് ബ്ലൂ ആണെന്ന് പറയാൻ ആദ്യം മഴവില്ലിൻ്റെ നിറങ്ങൾ പഠിക്കുക. ഒന്ന് പറഞ്ഞോക്കെ, എൻ്റെ അപ്പം ഒന്ന് പറഞ്ഞോക്കെ. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിക്കോ, വയലറ്റ്, 7 നിറങ്ങളുണ്ട് അല്ലേ. കണ്ടേ, ഞാനിപ്പോൾ ഇതിനെ വിബ്ജിയോർ എന്ന് പറയാം. ഞാൻ തിരിച്ച് പറയുകയാണ് വയലറ്റ്, ഇൻഡിക്കോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വിബ്ജിയോർ എന്ന് പറയാം. അതായത് വയലറ്റിൻ്റെ വി, ഇൻഡിക്കോയുടെ ഐ, ബ്ലൂവിൻ്റെ ബു ബി, ഗ്രീനിൻ്റെ ജി, യെല്ലോയുടെ വൈ, ഓറഞ്ചിൻ്റെ ഒ, റെഡിൻ്റെ റെഡ്. അങ്ങനെ സ്പെല്ലിങ്ങിൻ്റെ ആദ്യ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് വിബ്ജിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
വിജോർ ചെറിയൊരു കാര്യമല്ല. തിരിച്ചു പറഞ്ഞാലും ഞാനിപ്പോൾ വിബ്ജോറെന്ന് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ മാത്സ്? ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.